ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. അഡ്രസ്സിൽ പോകുമ്പോ ഉള്ളത് ഇങ്ങനെ രണ്ടാൾക്ക് മടിയാണ് പെണ്ണെ. ഇത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിത്തരാം. എന്നിട്ട് നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഇതിന്റെ പേര് ജീവൻകരയ. പിന്നെ ഇതിന്റെ പേരാണ് മോറ. ഇതിന്റെ പേര് ജെയ്ബി. ഈ മോറ നല്ല കുട്ടിക്കേണ്ട ആളാണ്. നിങ്ങൾക്ക് കാര്യമായിട്ട് തോന്നുന്നു ഡോറയാണെന്ന്, പക്ഷെ ഇത് നമ്മൾ പേരിട്ടതാണ് മോറ. അപ്പൊ ഞങ്ങൾ മോറക്കുട്ടിന്ന് വിളിക്കും. പിന്നെ ഈ മോർക്ക് നല്ല കുട്ടക്കേടാണ്. അവിടെ ഇവിടെ ചാടി കളിക്കും, ഓടി കളിക്കും, മുറി ഒക്കെ പറ്റും. തലയിൽ മുടി ഒന്നും വരൂല. എങ്ങനെ കാക്കിങ്ങാണ്ട് കളിക്കും, അങ്ങനൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പറയാനല്ല, പക്ഷേ എന്താണ് നമ്മളെ ഇത് മറന്നുപോയി. നമ്മളെ ആദ്യം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒന്ന് ലൈക്കും ഒക്കെ ഷെയറും ഒക്കെ ഇട്ടേക്കണ്ടിട്ടോ. അപ്പൊ ഇതിന്റെ മോറക്കുട്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തായിരിക്കുന്നത്. മോറക്കുട്ടീനെ പേര് ഒന്നല്ല കേട്ടോ. ഇന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാല് കൊറേ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്. ഇപ്പൊ എനിക്ക് അന്നൊരു ഡേ ഇൻ മൈ ലൈഫും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫും രണ്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ളൊരു ഭാഗ്യം നോക്കിയണ്ടേ. ആശയക്കാ അപ്പൊ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവരും പോയി. എന്റെ കൂട്ടത്തിൽ പോകുന്നവളി ഞാൻ പോകുന്നവർക്ക് കാണാം. എല്ലാ സ്ഥലത്തേക്കും കാണാം. അടുത്ത പണിയിലേക്ക് ഞാൻ പോവാണ്. അതിന് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ഈ അല കുത്തിയിട്ട് വേണം. എൻ്റെ അമ്മ സഹായിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് ഫുഡ് എന്തേ കഴിച്ചിട്ട് നേരെ മദ്രസയിലേക്ക് പോകാൻ. അപ്പം നമുക്ക് ഇന്ന് വേഗം തീർത്തിട്ട് അങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് മദ്രസയിലേക്ക് പോയാലോ. വിശക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മക്ക് അമ്മമാർക്കൊക്കെ ഈസി ആയിരിക്കും. അപ്പൊ കുട്ടികളെ ഇത് അടിച്ച് വരണ ചൂലുണ്ടെങ്കിൽ അതുകൊണ്ടായാലും മതി. ഇപ്പം ഈ കാക്കമാരൊക്കെ പെണ്ണ് എത്തുന്നതുകൊണ്ട് പിന്നെയും സുഖമാണ് ഉമ്മമാർക്ക്. കുട്ടികളൊന്നും ചെയ്യണ്ട, ഇവിടെ രണ്ടാളും മടിയാണ്. രണ്ടാൾക്കും മടിയാണ് പെണ്ണെത്താൻ. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇവിടത്തേക്ക് ചെയ്യുന്നത്. ഇതിപ്പോ ഞാനിപ്പം അല കുത്തിയിട്ടാൽ ഇമ്മക്ക് പിന്നെ ബാക്കി അടിച്ചു വരാന് ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ കൊണ്ടുള്ള ഒരു ഇത് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഞാൻ എൻ്റെ ഉപ്പച്ചി ഉണ്ടാക്കി തന്നതാണ് ഇന്ന്. അപ്പോൾ ആ ദിവസം തന്നെ ഉപ്പച്ചിയാണ് ചെയ്തത്. ഇത് കൊണ്ടേ വരില്ല. നല്ല വിശപ്പുണ്ട്, വേറെ കഴിക്കട്ടെ. എല്ലേക്കിൽ വിശപ്പ് ചാവും ഞാൻ. എല്ലേ മദ്രസുള്ള ഉസ്താദ് എന്ന് ചെയ്തറിയും. ഇഷ്ടമുള്ളത് അങ്ങനെ മുക്കി തിന്ന. എന്തോ വായത് കിട്ടി. ഇമ്മച്ചിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാനും ഉണ്ട്. പിന്നെ എനിക്ക് മാറ്റ് ചെയ്യാൻ
ആദ്യം വേണം മദ്രസ പോണ പോണ്ടെങ്കിൽ നേരത്തെ പോണം. അതുമല്ല ഞാൻ ഒരു കാര്യം കാണിച്ചിട്ട് ഇങ്ങോട്ട് വരും. ഞാൻ വളർത്തുന്ന മീനുണ്ട് കേട്ടോ അവിടെ കണ്ടോളി. അങ്ങനെ കണ്ടാ കാണൂല, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇഷ്ടംപോലെ മീന്. ഇത് കല്ലാണ് കേട്ടോ, ഞാൻ ഇട്ടിട്ടതാണ്. നല്ല രസമില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഇത് അതിന്റെ ഇവിടെ വെക്കുന്ന കിട്ടിയ നമുക്ക് മീനെ മീനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്തേ. ഇത് ഞാന്, ഇത് റഷ്യാക്ക, ഇത് റോഷിതാക്ക, ഇത് മുഫിതാത്ത, ഇത് ഇപ്പ, ഇത് ഇമ്മ. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്ക. അപ്പൊ ഞാന് മദ്രസ് പോകുമ്പോള്ളത് ഇങ്ങനെ കേട്ടോ. എന്റെ കോലം നോക്കിയാണ് ഇപ്പൊ വേറെ ദൈവമായില്ലേ, വേറെ ദൈവം വെച്ചാ ഞാൻ മദ്രസ് പോവാ ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ അങ്ങനെ മാറ്റിയിട്ട് വന്നാണ്ട് ഒരു ഫീൽ കിട്ടുമല്ലോ. ഇതാകുമ്പോ നല്ല തണുപ്പുണ്ട്, വർദ്ധി. അതിന്റെ അടിയിൽ ഫാന് കുപ്പായൊക്കെ ഉണ്ട്, എന്നാലും ഒരു തണുപ്പ് വരുന്ന ഒരു ഫീൽ കിട്ടുന്നു. അപ്പൊ ഇപ്പൊ എന്റെ പഠിക്കുന്ന ടൈമാണ്. പിന്നെ എന്നെ പഠിപ്പിക്കാൻ വരുന്ന ഒരാളുണ്ട്, അതാണ് ദിൻശാലാക്ക. ഓരെ പരിചയപ്പെടുത്തിത്തരാം. അപ്പൊ ഇനി പഠിച്ച് കഴിഞ്ഞിട്ട് കാണാം. എന്താ ചെയ്യണ്? ഉണങ്ങിട്ടൊക്കെ പെയിന്റ് അടിക്കുക, മൊത്തമല്ലേ കളറ് പിടിക്കും. പിന്നെ ഞാൻ ഒരു പെയിന്റ് കുട്ടിയാവും. ഇതിവിടെ വെച്ചിട്ട് നമുക്ക് നേരെ ചോറുന്നാ. നിങ്ങളും പെയിന്റ് എടുക്കാറുണ്ടോ? ചില കുട്ടികളൊക്കെ പെയിന്റ് എടുക്കലുണ്ടാവൂലേ. നിങ്ങൾ കുട്ടികളാണ് പെയിന്റ് എടുത്ത് പഠിക്കേണ്ടത്, ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. ഇങ്ങനത്തെ പെയിന്റ് വേണ്ട കേട്ടോ. ഇങ്ങനത്തെ പെയിന്റ് എൻ്റെയൊക്കെ വയസ്സായാൽ 7 വയസ്സായ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ കുട്ടികൾ ഈ പെയിന്റ് നല്ലോണം തീർക്കും, അതാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 7 വയസ്സായതുകൊണ്ടാണ് ഞാൻ
ഈ പെയിന്റ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ നമ്മളെ ഇതുണ്ടല്ലോ എന്തേനെ ആ ഇതിന്റെ പേര് എന്താണ്, സ്കെച്ച് പെന്ന് പോലത്തെ ഡ്രോയിങ് ചെയ്യണ സാണ്ടല്ലോ. ഇതിലേക്ക് ആയപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകണമില്ല ഇതാവുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് 7 വയസ്സ് ആയപ്പോൾ ഉപയോഗിക്കുന്നത്. അള്ളാഹ് പള്ളിട്ട് വേഗം ആയോ ഒരു കാര്യം പറഞ്ഞേക്കാക്ക, സ്കെച്ച് പെന്ന് ഇതാക്കിയതല്ലേ, അപ്പൊ കയ്യില് കളറൊക്കെ ഉണ്ടാവൂലേ, കൈക്കണോ. അതാ ഞാൻ പറഞ്ഞതായി പട്ടാത്തിയാണ്. അപ്പൊ കറി ഇല്ലേ ഒഴിക്കാൻ വേണ്ടിട്ട് നിക്കുമ്പോളാ എനിക്ക് കറി ഇഷ്ടമില്ലാന്ന് ഓർമ്മ വന്നേ. അപ്പളാ മീൻ പിടിച്ച് ഇവിടെ നിൽക്കണ്, അപ്പൊ അത് തിന്നാന്ന് ചേച്ചി. അത് മാത്രല്ല ചോറ് തിന്നാന്ന് ചേച്ചി അതും കൂട്ടിനാട്. ശരിക്കില്ലേ പണ്ടൊക്കെ ഞാൻ ചെറിയ കുട്ടികളാകുമ്പോൾ ഇവ രണ്ടാളും ഇന്റെ ഇവിടെ ഇരിക്കുമ്പോൾ കച്ചറ കൂടി കഴിക്കണാണ്. ഇതിപ്പോ റോഷില്ലാത്തോണ്ട് കച്ചറ കൂടാനില്ലേ. ഇത് ഇട്ടോണ്ട് പോകും. അപ്പൊ ഇനി ചോറ് കഴിച്ചിട്ട് കാണാം. അതല്ല നിങ്ങള് ചോറ് കഴിച്ചോ? ചോറ് കഴിക്കാത്തോണ്ട് വേഗം പോയി ഇങ്ങോട്ട് ചോറ് കഴിച്ച് കാട്ടോ. അപ്പോഴത്തെ ഇന്റും കഴിഞ്ഞു. അപ്പൊ ഞാൻ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും ഉറങ്ങി. പിന്നെ ഞാൻ ഈ നേരത്തൊക്കെ കളിക്കാൻ പോവാനാണ് ട്യൂഷനൊക്കെ കഴിഞ്ഞാല്. പക്ഷേ എന്റെ സീക്കളുടെ ചങ്ങല അഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കളിക്കാൻ പോവാത്തത്. അപ്പൊ ഇവിടെ ആരും ഇറങ്ങലില്ല. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ചങ്ങലൊക്കെ റെഡിയാക്കി എല്ലാരും ഇറങ്ങും. അപ്പൊ ഞാനും പോവും. പിന്നെ അപ്പൊ അതേമാതിരി തന്നെ എന്റെ ചങ്ങല അഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ടാണ് അഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തീരെ പുറത്തേക്ക് ഇറങ്ങാത്തത്. ഇതൊക്കെ നമ്മളെ ജീപ്പിന്റെ ആക്സിലേറ്റർ ഒക്കെ പണിയായിട്ട് കിടക്കാണ്. ഇനിയിപ്പൊ ഞാൻ എങ്ങനെ കളിക്കുക? ആ ഒരു ഐഡിയ ഇതൊക്കെയാ. നിങ്ങൾക്ക് ഞാൻ കുഴിച്ചിട്ട ചെടിയൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെയാ, ഇത് ഞാൻ കുഴിച്ചിട്ട ചെടിയാണ്. ഇത് എല്ലാ ചെടിയും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിനൊക്കെ നല്ല രസമായിട്ട് ഇത് കാക്ക കൊണ്ടുവന്ന ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് ഇൻഡോർ അല്ല, എന്തോ ഒരു കുന്ത പ്ലാന്റ് ആണ്. ഇതൊരു പ്ലാന്റ് എന്നുള്ളൂ. ഇതൊക്കെയാണ്, ഇത് നമ്മളെ ഒരു പൂവിന്റെ ഇതാണ്. പിന്നെ അവിടെ ഒരു പൂവുണ്ട്. മൊത്തം വാടിയിട്ട് ഇരിക്കാണ്. ഇത് വാടിയതൊക്കെ നമ്മള് വെട്ടിയെടുക്കും, എന്നിട്ട് വേറെ കുഴിച്ചിടും. അപ്പം ഒക്കെ വരും. ഇതാ അടുത്ത, ഇത് നല്ല രസമായിട്ട്. നിങ്ങൾ മനസ്സൊക്കെ എന്തൊരു രസമായിരിക്കില്ലേ. നല്ല രസമുള്ളതാണ്. ഞാൻ കുഴിച്ചിട്ടതാണ്. ഇതൊക്കെ ശരിയായി വന്നത്. നല്ല പുല്ല് കുട്ടകളാണ്. പിന്നെ ഇനി നമുക്ക് തൊടുമ്പോ ഇല്ലേ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങള് തൊപ്പപ്പുഴുണ്ടോന്ന് നോക്കണം. ഇതാ ഇതിൽ തന്നെ തൊപ്പപ്പുഴുണ്ട്. ഇതാക്കണ്ട മോള്. അതുകൊണ്ടാണ് തൊപ്പപ്പുഴു തൊപ്പപ്പുഴുന്ന് തൊട്ടാലേ നമുക്ക് ചൊറച്ചിൽ വരും മേലെ മൊത്തം. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ മേലെ തൊട്ടില്ലല്ലോ അതിന്റെ. അതുകൊണ്ട് ഭാഗ്യം. ഇതാ നോക്കിയ ഇതൊക്കെ പുല്ലുകളാണ്. അപ്പൊ തന്നെ ഞാൻ കൊറേ പഠിച്ചൊക്കെ ചെയ്തപ്പോ ഇന്ന് ഞാൻ കളിക്കാനും പോയിട്ടില്ലല്ലോ. അപ്പോഴാണ് കാക്ക എനിക്ക് ഷവർമ കഴിച്ചല്ലോ കാക്ക. ഇതാ ഷവർമ്മ. ഓ എനിക്ക് സ്മെല്ല് എടുത്തിട്ട് ഇപ്പൊ തന്നെ നിന്നാ തോന്നുന്നു. എനിക്കാണ് കേട്ടോ. എന്നോ കളവ് പറഞ്ഞു. എന്റെ പുതിയ വാച്ചൊക്കെയാണ്, ഡോറ് വാങ്ങിച്ചതാണ്. അപ്പൊ നിങ്ങൾക്കില്ലേ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. നാളത്തെ എപ്പിസോഡ് കാണാം. അതായിരിക്കും ബൈ.